എതിർക്കുന്നവരെ നിശബ്ദരാക്കുക എന്ന മോദി സർക്കാരിന്റെ അജണ്ട തന്നെയാണ് കേരളത്തിൽ പിണറായി സർക്കാരും നടപ്പിലാക്കുന്നതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ജയരാജിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തങ്ങളെ എതിർക്കുന്നവരെ നിശബ്ദരാക്കുക എന്നതാണ് കേന്ദ്രത്തിൽ മോദി സർക്കാർ ചെയ്യുന്നത്. അതുതന്നെയാണ് കേരളത്തിൽ പിണറായി സർക്കാർ നടപ്പിലാക്കുന്നതെന്നും വി ടി ബൽറാം പറഞ്ഞു. മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും യുദ്ധപ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. കേന്ദ്രത്തിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി സ്ഥാനം ധരിപ്പിക്കുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെയും കെ പി സി സി പ്രസിഡന്റിനെതിരെയും കേസെടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും വി ടി ബൽറാം പറഞ്ഞു. ഇന്ത്യയുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങൾക്കും അപജയം സംഭവിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ കാഴ്ചയും യഥാർത്ഥ കാഴ്ചപ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണെന്ന തിരിച്ചറിവിലേക്ക് രാജ്യത്തെ ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണെന്നും അതിന്റെ ഉദാഹരണമാണ് കർണാടകയിലെ തിരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ കാഴ്ച, ഇന്ത്യയെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട്, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള തിരിച്ചറിവിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇന്ന് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മുടെ പ്രവർത്തനങ്ങൾ വേണം. ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ഓരോന്നും ഇന്ന് അപജയത്തിൻ്റെ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജനാധിപത്യ രാജ്യം എന്നുള്ള വിശേഷണം പോലും ഇന്ത്യക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ജയരാജിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വി സി നാരായണൻ അധ്യക്ഷനായി. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, നേതാക്കളായ സോണി സെബാസ്റ്റ്യൻ, പി കെ ഫൈസൽ, വി എ നാരായണൻ, കെ പി കുഞ്ഞിക്കണ്ണൻ, എം നാരായണൻകുട്ടി, സജീവ് മാറോളി, എം പി ഉണ്ണികൃഷ്ണൻ, എസ് എ ഷുക്കൂർ ഹാജി, എ പി നാരായണൻ, എം കെ രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.